നമസ്കാരം. നമ്മുടെ കൊല്ലത്ത് സ്ഥാപിതമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല, അതാണിപ്പോൾ വലിയ ചർച്ചാ വിഷയം. ഇതിനകത്ത് ഇപ്പോൾ മുഹമ്മദ് പാഷയെ വൈസ് ചാൻസലറായി നിയമിച്ചു. അങ്ങനെ ഒരു വിഷയം കൊണ്ടാണ് ഇത് തുടങ്ങിയത് തന്നെ, ഇതിന്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. മാത്രമല്ല വളരെ കേമമായി ഉദ്ഘാടനം നടത്തി. അതിൽ ശ്രീനാരായണീയ ധർമ്മ സംഘത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സമുദായ നേതാവിനെ പോലും ക്ഷണിച്ചില്ല എന്നൊക്കെയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് പരാതി ഉന്നയിച്ചത്. അല്ല, ഇതിപ്പോൾ പരാതിയുടെ രണ്ടു വശങ്ങളും നമുക്ക് നോക്കണം. ഇതിനകത്ത് ഒരു സർവകലാശാലയ്ക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകി എന്ന് വിചാരിച്ച് അവിടെ ശ്രീനാരായണ തത്വങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന സർവകലാശാല അല്ലല്ലോ എന്നാണ് മറു ചോദ്യം. ഇതിനകത്ത് ഈ അടിസ്ഥാനമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു തട്ടിപ്പാണ്. അതായത് ജനങ്ങളുടെ അല്ലെങ്കിൽ ശ്രീനാരായണീയ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ തട്ടിപ്പാണ്. അതാണല്ലോ ആ പേര് നൽകി അത് കൊല്ലത്ത് കൊണ്ട് സ്ഥാപിച്ചത്. ഈ ഇഴവ വോട്ടുകൾ സി പി എമ്മിൽ നിന്നും അകന്നു പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം. ഇഴവ വോട്ടുകൾ മാത്രമല്ല, ഏത് സമുദായത്തിന്റെ വോട്ടുകളും ഇപ്പോൾ സി പി എമ്മിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കൊല്ലം ഒരു വലിയ വോട്ട് ബാങ്കാണ് എസ് എൻ ഡി പിയുടെ. എസ് എൻ ഡി പി ധാരാളം പ്രവർത്തകരും വിശ്വാസികളുമൊക്കെ, ശ്രീനാരായണ ഗുരു വിശ്വാസികളുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഏറ്റവും കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല എസ് എൻ കോളേജ്, അതുപോലെ തന്നെ എസ് എൻ ട്രസ്റ്റിന്റെ ഓഫീസ്, എസ് എൻ വനിതാ കോളേജ്, അങ്ങനെ ധാരാളം സംവിധാനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ കൊല്ലത്ത് നോക്കി ഒരു സർവകലാശാല എന്ന ഒറ്റ എറിയെറിഞ്ഞു കഴിഞ്ഞാൽ കുറെ വോട്ടിംഗ് പോരും എന്നായിരുന്നു പിണറായി വിജയൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്. ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ ഈ സർവകലാശാലയ്ക്കെതിരെയായിരുന്നു ഈ ഒരു ശബ്ദം ഉയർത്തേണ്ടത് എന്ന വാദവുമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ പേര് ഒരു മഹത്തായ സ്ഥാപനത്തിനാണ് നൽകേണ്ടത്, അല്ലെങ്കിൽ അത്തരം ജനോപകാരപ്രദമായ ഒരു സ്ഥാപനത്തിനാണ് നൽകേണ്ടത്. ഈ ഓപ്പൺ സർവകലാശാല എന്ന് പറയുന്നത് തന്നെ ഒരു വിദ്യാഭ്യാസ തട്ടിപ്പാണ്, ഒരു തട്ടിപ്പ് കേന്ദ്രമാണ്. ഈ റെഗുലർ സർവകലാശാലകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുല്യമായ സർട്ടിഫിക്കറ്റ്, ബി എ ഹിസ്റ്ററി, ബി എ എക്കണോമിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പടച്ചുവിട്ടുകൊടുത്ത് അവരെ വെറും യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ബിരുദധാരികളാക്കി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഓപ്പൺ സർവകലാശാല. മാത്രമല്ല റെഗുലർ കോഴ്സുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തന്നെ ധാരാളം ഫീസും ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പിനെതിരെയായിരുന്നു, അല്ലാതെ വി സി ആരാണ്, വി സി ആരായിട്ട് വരും, വി സി മലബാറിൽ നിന്ന് വന്നയാളാണോ, വി സി ഏത് മതക്കാരനാണ് എന്നൊന്നും ചിന്തിക്കേണ്ടതിന് പകരം ഈ രീതിയിൽ കൂടി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചിന്തിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്നുള്ളതാണ്. ഇടതുപക്ഷത്തിന്റെ തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം ജനങ്ങൾക്കൊന്ന് മനസ്സിലായേനെ താങ്കൾ ഇങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ശ്രീ വെള്ളാപ്പള്ളിയോട് പറയാനുള്ളത്. എന്തൊക്കെയായാലും വെള്ളാപ്പള്ളി നടേശൻ അല്പം ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു അംശം ഇപ്പോൾ എന്താണ് ഏതാണെന്നറിയില്ല, അദ്ദേഹം ആ രീതിയിൽ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത്രയും കാലം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിനെതിരെ വെള്ളാപ്പള്ളി ഒന്നും മിണ്ടിയില്ല, ഇപ്പോൾ പതുക്കെ മിണ്ടിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വെള്ളാപ്പള്ളി മിണ്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വാൾ കാണിച്ച് ഇടതുപക്ഷം പേടിപ്പിക്കും എന്ന ധാരണ പൊതുവെയുണ്ട്. ഇതൊക്കെ മാധ്യമ വാർത്തകളാണ് കേട്ടോ. നമ്മൾ ഒരു സമുദായത്തെയും അല്ലെങ്കിൽ ഒരു സമുദായ നേതാവിനെയും കുറ്റപ്പെടുത്തുകയല്ല. ഓ, ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സമുദായത്തിന്റെ അവസ്ഥ ഒന്ന് ജനറലൈസ് ചെയ്ത് അതിനെ ഒന്ന് പൊതുവായി ഒന്ന് പൊതുവൽക്കരിച്ച് ഒന്ന് നോക്കിയതാണ് ഈ സർവകലാശാലയുമായി ഇതിനെ ചേർത്ത് വെച്ചു എന്നെങ്കിലും. സി പി ഐ എന്നാൽ ഈ വിഷയത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ കൈക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സി പി ഐ പറയുന്നത്? എസ് എൻ ഡി പിയെ കുടുംബസ്വത്താക്കി, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നടക്കുന്നത് വിഷം നിറഞ്ഞ വർഗീയ പ്രചരണം എന്നുള്ളതാണ് സി പി ഐയുടെ ഒരു കാഴ്ചപ്പാട്. പാർട്ടി മുഖപത്രം ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലാണ് ഗുരുവിന്റെ കാഴ്ചപ്പാടുകളെ ആകമാനം തീണ്ടാപ്പാടകളെയാക്കാനും ഗുരു കരുത്തു പകർന്ന ഒരു സംഘടിത സംവിധാനത്തെ കേവലം കുടുംബസ്വത്ത് എന്ന പേരിൽ കൈപ്പിടിയിൽ ആക്കുവാനും വിധം ഇടുങ്ങിയ മനസ്സ് വെള്ളാപ്പള്ളി പരുവപ്പെടുത്തിയെടുത്തത് നവോത്ഥാന കേരളത്തിന് മാനക്കേടാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ സംഘപരിവാറിന് വെള്ളവും വളവും കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഇടുങ്ങിയ മനസ്സിനെ പുച്ഛിക്കാതിരിക്കാനാവില്ലെന്നും പാർട്ടി പത്രം ആരോപിക്കുന്നുണ്ട്. എന്തായാലും സംഘപരിവാറിന് വെള്ളവും വളവും കൊടുക്കുന്നതൊന്നും എസ് എൻ ഡി പി യോഗമോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയോ അല്ല എന്നുള്ള കാര്യം ജനയുഗം സീനിയർ എഡിറ്ററോട് അല്ലെങ്കിൽ ജനയുഗത്തിന്റെ പത്രാധിപരോട് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. സി പി ഐയുടെ മുതിർന്ന പ്രവർത്തകരോടും ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. ഇതിനകത്ത് സംഘപരിവാറിന് അല്ലെങ്കിൽ ഇവിടുത്തെ ദേശീയത നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ബി ജെ പി പോലുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾക്കോ സംഘപരിവാർ വിവിധ ക്ഷേത്ര സമുച്ചയങ്ങൾക്കോ ഒന്നും ഒരു തരത്തിലും ഇത്തരത്തിൽ ഒരു വെള്ളവും വളവും ഒന്നും ഇവരാരും നൽകിയിട്ടില്ല. സ്വയം ഇവിടുത്തെ ദേശീയത ഉൾക്കൊള്ളുന്ന ജനവിഭാഗം, അത് ജാതിയോ മതമോ സമുദായമോ ഒന്നും നോക്കാതെ ഓടിയെത്തുന്ന ഇവിടുത്തെ
ജനകീയമായ ചിന്ത മനസ്സിൽ കൊണ്ടുനടക്കുന്ന രാജ്യസ്നേഹികളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിനും അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും ബി ജെ പിക്കും ഒക്കെ ഉണർവാകുന്നത് ഊർജിതം ആയി അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം തണലിൽ മുമ്പോട്ട് കുതിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സംഘപരിവാർ പ്രസ്ഥാനം എന്നാണ് സി പി ഐയുടെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തൊക്കെയായാലും ജന്മം കൊണ്ട് ജാതി നിശ്ചയിക്കുന്ന രീതി ഒരിക്കലും ശ്രീനാരായണ ഗുരു അംഗീകരിച്ചിരുന്നില്ല. വളരെ ശരിയാണ്, ജാതി ലക്ഷണം, ജാതി നിർണയം പോലുള്ള ഗുരുവിന്റെ ജാതി സങ്കല്പം വ്യക്തമാക്കുന്ന കൃതികളെ പുതിയ തലമുറയ്ക്ക് മുന്നിൽ വെറും കടലാസ് കെട്ടായി ചിത്രീകരിക്കാനാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ഇ ബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ നിരവധി അനവധി കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. നമുക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ തട്ടിപ്പ് സർവകലാശാല അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്പൺ സർവകലാശാല എന്ന ഒരു സാധനം പൊക്കിവിട്ടിട്ട് അതിന് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകിയതാണ് ഏറ്റവും വലിയ ഒരു അപരാധമായി കണക്കാക്കേണ്ടത്. ആ രീതിയിലല്ല ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു ചിന്തയും മഹത്തായ ചിന്തയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കാണേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് നൽകുകയാണെങ്കിൽ അതൊരു മഹത്തായ പ്രസ്ഥാനമായിരിക്കണം, അത് ജനങ്ങൾക്ക് ഉപകാരമായ ഒരു പ്രസ്ഥാനമായിരിക്കണം. അല്ലാതെ ഇത്തരത്തിൽ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു ഓപ്പൺ സർവകലാശാലയ്ക്ക് അദ്ദേഹത്തിന്റെ പേര് നൽകിയത് ശരിയായില്ല എന്നുള്ളതാണ് പൊതുവെ നമുക്ക് മനസ്സിലാകുന്നത്. വൈസ് ചാൻസലറെ ആരെ വേണം നിയമിച്ചുകൊള്ളട്ടെ, അതിപ്പോൾ സമുദായത്തിൽ എസ് എൻ ഡി പി വിശ്വാസികളുടെ സമുദായത്തിൽ തന്നെ ധാരാളം പഠിച്ചവരും ഡോക്ടറേറ്റ് കിട്ടിയവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണ് അദ്ദേഹം അന്ന് കണ്ണിൽ കുത്തി എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും ഈ രീതിയിൽ സർവകലാശാലയെ, ഓപ്പൺ സർവകലാശാലയെ കൂടി ഇപ്പോൾ ചർച്ചയിലേക്ക് വലിച്ചിട്ട് ഈ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ചെയ്യുന്നത്. സർക്കാരിന്റെ ഈ ഇരട്ട മുഖ പ്രീണനത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് നമുക്ക് ഇതിലൂടെ വെളിവാകുന്നത്. വെബ് ഡെസ്ക്, തതുമേ ന്യൂസ്.